കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ കൂട്ടത്തോടെ എംഎൽഎമാരെയും മുതിർന്ന നേതാക്കന്മാരെയും ഇറക്കിയുള്ള പരീക്ഷണം ഇക്കുറി വേണ്ട എന്ന തീരുമാനത്തിലേക്ക് സിപിഎം എത്തുകയാണ്. പരമാവധി ജനങ്ങളുമായി അടുത്തിടപഴകുന്ന യുവമുഖങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ഒരു സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നതിനെക്കുറിച്ചാണ് സിപിഎം പ്രാഥമികമായി ആലോചിക്കുന്നത്. പല വലിയ പേരുകളും മത്സരരംഗത്ത് മുഴങ്ങിക്കേൽക്കുന്നുണ്ടെങ്കിലും അവരാരും മത്സരരംഗത്തുണ്ടാകില്ല എന്ന് തന്നെയാണ് സൂചന. കഴിഞ്ഞ തവണ പ്രമുഖ നേതാക്കളെയൊക്കെ രംഗത്തിറങ്ങിയിട്ടും വലിയ പരാജയം രുചിക്കേണ്ടി വന്നതിൻ്റെ അനുഭവം മുൻനിർത്തി കുറച്ചുകൂടി ജനകീയരായിട്ടുള്ള ചെറുപ്പക്കാരെ, അപ്പോൾ ഈ പറയുന്ന മുതിർന്ന നേതാക്കളുടെ അത്രയും വരില്ല എങ്കിൽ പോലും ആളുകൾക്കിടയിൽ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ, അങ്ങനെയുള്ളവരെ രംഗത്തിറക്കുക. ഈ അനിവാര്യമായ ഇടങ്ങളിൽ മാത്രം വേണമെങ്കിൽ ചില എംഎൽഎമാരെ പരീക്ഷിക്കുക എന്നുള്ള ചിന്ത. ഇപ്പോൾ ആറ്റിങ്ങൽ പോലുള്ള ഒരു മണ്ഡലത്തിൽ അവിടുത്തെ ജാതി സമവാക്യങ്ങളൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു എംഎൽഎയെ പരീക്ഷിക്കേണ്ടി വരുമെന്ന ചിന്ത സിപിഎം നേതൃത്വത്തിനുണ്ട്. അവരുടെ പരിഗണനയിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെയുള്ള രണ്ട് എംഎൽഎമാരുടെ പേരുണ്ട് താനും. പക്ഷേ അതിനുമപ്പുറത്ത് എംഎൽഎ അല്ലാത്ത ഒരാളിനെ അവിടെ പരീക്ഷിക്കാൻ കഴിയുമോ എന്നുള്ള വലിയ ആലോചനയും നടക്കുന്നുണ്ട്. അതിനുവേണ്ടി ചിലരെ സിപിഎം നേതൃത്വം കണ്ടെത്തിയിട്ടുമുണ്ട്. ഇതുപോലെ തന്നെയാണ് എല്ലാ മണ്ഡലങ്ങളിലും. അവിടെ എംഎൽഎമാരെ ഇറക്കി പരീക്ഷിക്കുന്നതിന് പകരം മുൻ എംഎൽഎമാരെയോ, അതുമല്ലെങ്കിൽ അവിടെ ത്രിതല പഞ്ചായത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയോ രംഗത്തിറക്കുക എന്നതാണ് സിപിഎം ആലോചിക്കുന്നത്. ഇപ്പോൾ കണ്ണൂരിലടക്കം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യയുടെ പേര് സജീവമായി പറഞ്ഞു കേൾക്കുന്നത് ആ പശ്ചാത്തലത്തിൽ തന്നെയാണ്. ഇപ്പോൾ ശൈലജ ടീച്ചർക്കൊക്കെ അപ്പുറത്ത് ഒരുപക്ഷെ അവിടെ പി ദിവ്യയായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം ഉറപ്പാണ്. സ്ഥാനാർത്ഥി പട്ടികയിൽ കൂടുതൽ വനിതകളെ ഉൾപ്പെടുത്തുക എന്നുള്ള ചിന്തയും സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതായത് വലിയ തലയെടുപ്പുള്ള ആളുകളെ അവതരിപ്പിക്കുന്നതിന് പകരം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ചുമതലകൾ വഹിച്ചുകൊണ്ടിരിക്കുന്നവരും ഈ പറയുന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ മുഖ്യ ചുമതലകൾ വഹിച്ചുകൊണ്ടിരിക്കുന്നവരുമൊക്കെ ആയിട്ടുള്ളവരെ സ്ഥാനാർത്ഥികളാക്കുക എന്നതാണ് സിപിഎം ആലോചിക്കുന്നത്. അതായത് വലിയ ആളുകളെ കൊണ്ടുവന്ന് നിർത്തി വീണ്ടും കഴിഞ്ഞ തവണത്തേതുപോലുള്ള ഒരു തിരിച്ചടി ഉണ്ടായാൽ അത് വിശദീകരിക്കുക അത്ര എളുപ്പമാകില്ല എന്ന് അറിയാം. പ്രത്യേകിച്ച് സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങളൊക്കെ പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ ആരോപണങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ആ അതൊക്കെ സത്യമാണ് എന്ന് ജനം ധരിക്കുന്നത് കൊണ്ടാണ് ഈ തോൽവി ഉണ്ടായത്, ഇത്രയും വലിയ ആളുകൾ നിന്നിട്ടുമെന്നുള്ള ഒരു ധാരണ ഉണ്ടാകുമെന്ന ചിന്തയും ഉണ്ട് സിപിഎമ്മിന്. അതുകൊണ്ട് തന്നെ എംഎൽഎമാരെയും തലമുതിർന്ന നേതാക്കളെയും രംഗത്തിറക്കുന്നതിന് പകരം മുൻ എംഎൽഎമാരെയും അതുപോലെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരെയും പാർട്ടിയുടെ ചുമതല വഹിച്ച് ജനങ്ങളുമായി നിരന്തരം ഇടപെടുന്നവരെയും ഇത്തവണ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സിപിഎമ്മിൻ്റെ ആലോചന. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന പല പേരുകളും, അല്ലെങ്കിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന പല പേരുകളും, അതൊന്നും ഇത്തവണ സിപിഎമ്മിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകില്ല എന്നു തന്നെയാണ് സൂചന.